ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബൈക്ക് നമ്മുടെ അല്ല ബൈക്കല്ല സ്കൂട്ടി നമ്മുടെ ഡിയോ ആണ് മൂന്ന് ഡിയോ സംഘടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പേര് നേരത്തെ വരാമെന്ന് പറഞ്ഞായിരുന്നു അവർക്ക് ആർക്കും സമയത്തിന് എത്താൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഡിയോയുടെ ഓണറിനെ പരിചയപ്പെട്ട് അവരുടെ വണ്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം കൂടുതൽ പറഞ്ഞൊന്നും ലാഗ് അടിക്കുന്നില്ല ഈ ചെറിയ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം മിസ്റ്റർ അനന്ദനാണ് നമ്മള് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഇപ്പോഴും ക്ലാസ്മേറ്റ്സ് ആണ് അല്ലല്ലോ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആശ ഇച്ചിരി ബിസിയാണ് അപ്പൊ നമുക്ക് ഇനി അനന്ദന്റെ വണ്ടി പരിചയപ്പെടാം അനന്ത ആദ്യം നിന്നെ തന്നെ നീ ഒന്ന് പരിചയപ്പെടുത്തി വണ്ടിയെ കുറിച്ച് പറഞ്ഞു ഹായ് എന്റെ പേര് അനന്ദൻ ഞാൻ 2017 ഈ വണ്ടി എടുത്തത് അപ്പം ഒരുപാട് പേര് എടുത്ത് ചോദിച്ചിട്ടാണ് വണ്ടി എടുത്തത് അപ്പം എനിക്ക് ആക്റ്റീവ് ഉണ്ട് അപ്പം ഒരു 3.5 മാസം ഓട്ടിക്കുമ്പോൾ നടക്കാൻ നടുവേദനയായിരുന്നു ഇരിക്കാൻ നിൽക്കാനൊന്നും പറ്റില്ല പിന്നെ അത് എൻ്റെ ഡിയോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു അപ്പം ഒരു ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടായി തോന്നുന്നുണ്ട് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഇപ്പം വലിയ കുഴപ്പമില്ല വണ്ടി ഇത്രയും നാൾ ഓടിച്ചിട്ട് എങ്ങനെ ഇപ്പോഴും കംഫർട്ട് ഉണ്ടോ വണ്ടി അതെ ഇപ്പോഴും കംഫർട്ട് ഉണ്ട് നല്ല അത്യാവശ്യം നല്ല തേരുകളൊക്കെ ആണെങ്കിൽ എനിക്കധികം വെയിറ്റിലൊക്കെണ്ടായിരിക്കും നല്ല തേരുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പോകുന്നുണ്ട് ഞാൻ 80 മുകളിൽ കയറ്റുണ്ട് 80 മുകളിൽ കയറ്റിയാലും വണ്ടി അധികം ഷിവറിംഗ് ഒന്നും ഇല്ല പക്ഷെ 80 മുകളിൽ കയറും അതിന് 80 മുകളിൽ കയറുമ്പോൾ പിന്നീട് ഒരു ഫ്രണ്ട് കയറുന്ന ഓട്ടിക്കാനൊക്കെ ഓട്ടിക്കാനൊക്കെ ഓക്കെ ആക്റ്റീവ് ബേസ് ഇതിന് ഡിഫക്ട് വെച്ചാൽ ഇത് മൊത്തം ഫൈബറാ ഒരു ചെറിയ തട്ടിട്ടിയാലും മൊത്തം പൊട്ടിപ്പോകും അത് ഈ ഫ്രണ്ട് സാധനം മഡ്ഗാർഡ് രണ്ടോണം മാറ്റുണ്ട് പിന്നെ അതുപോലെ ഇത് നേരത്തെ പറഞ്ഞോണ്ടാണ് ഞാൻ അവൻ പറയുന്നതിന് മുന്നേ എടുത്ത് പറഞ്ഞത് അപ്പം ഇതിന്റെ ഒരു പോരായ്മ ആയിട്ടാണ് നാം പറഞ്ഞത് വണ്ടിയുടെ ബോഡിയുടെ ക്വാളിറ്റി ആണ് ഫൈബർ ആയതുകൊണ്ട് ചെറിയൊരു തട്ടി കിട്ടിയാലും വണ്ടി പെട്ടെന്ന് മുട്ടത്തോണ്ട കട്ടിയുള്ളൂ അല്ലേ അപ്പം പിന്നെ ഇനി ചോദിക്കാനുള്ളത് വണ്ടിയുടെ ടയർ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എഞ്ചിൻ ഓയിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് വണ്ടി വാങ്ങിച്ചിട്ട് അന്ന് പോലെ ഫ്രണ്ട് ടയർ മാറിയിട്ടില്ല അപ്പം ഇപ്പം ഏകദേശം 34,000 കിലോമീറ്റർ ഓടിയ ഫ്രണ്ട് ടയറാണ് സ്റ്റോക്ക് ടയറാണ് അതുപോലെ തന്നെയാണ് ഇച്ചിരി മാറാറായി ഇനിയും ഓടുവല്ലേ അപ്പം ബാക്ക് ടയർ രണ്ടു വർഷം നല്ല ടയർ ലൈഫൊക്കെ നല്ല ലോങ് ലൈഫാണ് ടയറിനൊക്കെ കിട്ടുന്നത് അപ്പം എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുന്നത് ഏതാണ് സെർവോയുടെ അതും 3 മാസം എഞ്ചിൻ ഓയിൽ മാറും കറക്റ്റ് 1 വർഷം കഴിയുമ്പോൾ മറ്റേ കമ്പനി കൊടുത്ത് സർവീസ് ചെയ്യുന്നുണ്ട് അപ്പം ബാക്കി ഓയിൽ ചേഞ്ച് എല്ലാം പുറത്ത് വർക്ക്ഷോപ്പ് വഴിയും ബാക്കി സർവീസ് ഒക്കെ കമ്പനി വഴിയും ആണ് അനന്തം ചെയ്യുന്നത് പിന്നെ മൈലേജ് എത്ര കിട്ടും മൈലേജ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് 35 കിട്ടിയ ബാക്കി എന്ന് പറയാം കാര്യം എത്ര കഴിഞ്ഞാൽ 50 പെട്രോൾ പക്ഷേ നമ്മുടെ ആവശ്യത്തിനൊക്കെ പോയപ്പെടുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് ഈസ്റ്റോട്ട് കറങ്ങിയിട്ട് പോയാലും എന്റെ വീട് കരവളമാണ് അപ്പം കരവളത്ത് നിന്ന് ഈസ്റ്റോട്ട് ഒരു 12-15 കിലോമീറ്റർ വരും 15 കിലോമീറ്റർ ഓടിച്ചാലും 50 രൂപ പെട്രോൾ അടിച്ചാലും ബാക്കി പെട്രോൾ മിച്ചം കിടക്കും അപ്പൊ ഇനി 50 രൂപയ്ക്ക് അടിച്ചാൽ ഒന്നും കാണൂല അതുകൊണ്ട് നിറച്ച് പെട്രോൾ അടിച്ച് ഓടിക്കും അപ്പൊ മൈലേജ് ഒക്കെ ഇച്ചിരി കുറവാണ് അനന്തന്റെ വണ്ടിക്ക് അപ്പൊ ഇനി അനന്തന്റെ അടുത്ത് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ച് വണ്ടിയിൽ ചെയ്യുന്ന മോഡിഫിക്കേഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നല്ലതാണോ പക്ഷെ ഒരുപാട് ആയി പോലെ സർക്കസിന്റെ വണ്ടി പോലെ ആയി പോകും അതല്ലാതെ ഒരു മാന്യമായ രീതിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊണ്ടുപോയാലും അത്യാവശ്യം കാണുന്ന രീതിയിൽ കൊണ്ടുപോയാലും നല്ലതാണ് നമ്മുടെ വണ്ടിയിൽ വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി അത് ചെയ്താലും കാണിക്കുന്നത് വലിയൊരു പാവമാണ് അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാനത് പറയാൻ വിട്ടതാണ് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഒന്നും നമ്മൾ മോഡിഫൈ ചെയ്ത വണ്ടിയുടെ പാർട്സൊന്നും കാണിക്കുന്നതായിരിക്കില്ല ചെറിയ ചെറിയ വർക്കുകൾ അതായത് ലീഗലായിട്ട് അനുവദനീയമായ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണെങ്കിൽ ഞാൻ കാണിക്കും അല്ലെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കും നിങ്ങളും അതുപോലെ വണ്ടികളെല്ലാം ബാക്ക് ടു സ്റ്റോക്ക് ആക്കണം എന്തെങ്കിലും ഓവർ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ മാറ്റി വണ്ടി ബാക്ക് ടു സ്റ്റോക്ക് ആക്കണം ഇല്ലെങ്കിൽ മൊട്ടം പണി കിട്ടൂലേ മൊട്ടം പണി കിട്ടും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു സുഹൃത്തിന് 220 സുഹൃത്തിന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പേര് ഞാൻ പറയുന്നില്ല ആ വണ്ടിക്ക് ഒരു 10,000 രൂപ പറ്റി കഴിഞ്ഞ ദിവസം പോലീസ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈലൻസർ വണ്ടിയിൽ ഗ്രാഫിക്സ് പിന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇൻഷുറൻസ് പൊല്യൂഷൻ
ഇപ്പം അതെല്ലാം മസ്റ്റ് ആയിട്ട് എല്ലാവരും എടുത്തിരിക്കണം. അതെന്താ വണ്ടിക്കൊക്കെ ഇൻഷുറൻസും പൊല്യൂഷനും ഒക്കെ ഉണ്ടല്ലോ. അത് അച്ഛന്റെ കയ്യിലാണ്. അതുകൊണ്ട് അങ്ങനെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻഷുറൻസും പൊല്യൂഷനും ഒക്കെ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് എടുത്തു വെച്ചേക്കാം. അനന്ത, അപ്പം നിന്റെ ഒരു ലോങ് റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മുടെ ഡിഒ ആയിട്ടുള്ള? ലോങ് റൈഡ് എക്സ്പീരിയൻസ് കന്യാമാരി പോയിട്ടുണ്ടായിരുന്നു. കന്യാമാരി പോയപ്പം വലിയ നടുവേനൊന്നും അധികം എടുത്തില്ല, പക്ഷെ ബാക്കി ഇരിക്കുന്ന ആൾക്ക് നടുവേന എടുത്തു. അപ്പം പില്ലേനും കൂടെ ഉണ്ടായിരുന്നില്ലേ? ആ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അധികം എടുത്തില്ല. പക്ഷെ പൊന്മുടി പോയപ്പോ ഞാൻ തിരിച്ചായിരുന്നു, പുള്ളി ഓട്ടിച്ചു ഞാൻ ബാക്കിൽ. പക്ഷെ ഇനി ആ സമയത്ത് ഹെയർപിൻ കയറിയപ്പം എനിക്ക് നല്ല നടുവേന ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ബാക്കി ഇരിക്കുന്ന ആൾക്ക് പ്രശ്നമാണ് അത്. മൊത്തത്തില് നമ്മളെ ഡിഒയിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഇത്ര നാൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഡിഒക്ക് ഇപ്പോഴും മാർക്കറ്റിലുള്ള ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് നിന്റെ അഭിപ്രായത്തിൽ? എന്താണ് കാര്യം, ഇങ്ങനത്തെ വണ്ടി ഒന്നും ഇപ്പം കിട്ടാനല്ല കാര്യം. പണ്ടത്തെ ആക്റ്റീവ് ഒരു കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ഇപ്പം ആരായാലും വാങ്ങിക്കും. ഇപ്പൊ സെക്കൻഡ് ഓയിലക്സ് ഇട്ടാലും ഒരു 40,000 ഇട്ടാലും ആൾക്കാർ വാങ്ങിക്കും. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് കാര്യം അധികം കംപ്ലൈന്റ് വരാത്ത വണ്ടി, അതുകൊണ്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. ഇപ്പൊ പുതിയ വണ്ടിയൊക്കെ ഒന്നും അത്ര വിശ്വസിച്ച് എടുക്കാൻ പറ്റില്ല, ഭയങ്കര കംപ്ലൈന്റ്. അപ്പം ഇപ്പൊ പുതിയ ഡിഒ ആണെങ്കിലും ശരി, അപ്പം അതിന് കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന കേട്ടെ. അപ്പം ഇതിനധികം ഇത് ഇത് 2017 എടുത്തൊരു ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല, ഇതുവരെ വേറെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. വണ്ടി വഴി ഒന്നും പറ്റിയിട്ടില്ല ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ഒന്നും പറ്റാതെ മുന്നോട്ട് പോട്ടെ. അപ്പം അതിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇതുവരെ വണ്ടിക്ക് പണികളൊന്നും വന്നിട്ടില്ല. ഇനി ആരെങ്കിലും നല്ലൊരു എമൗണ്ട് തരാന്ന് പറഞ്ഞാൽ ഇനി വണ്ടി കൊടുക്കും? ഇല്ല, അതിപ്പം നമുക്ക് ആദ്യമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടി, അപ്പൊ വണ്ടിക്കുണ്ട്, അതുകൊണ്ട് തന്നെ കൊടുക്കത്തില്ല. അപ്പം ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വണ്ടിയും കൊണ്ടുവന്ന് ഇത്രയും ദൂരം വന്ന് വണ്ടിയുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. അപ്പം ഇനിയും നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ഓണറിനെ പരിചയപ്പെടാം. ബ്രോ പേര് പറഞ്ഞോ? എന്റെ പേര് ഷിജിൻ മുഹമ്മദ്. ഇവിടെ എന്റെ അയൽവാസിയാണേ. അപ്പം ഷിജിനെ വണ്ടി എടുത്തിട്ട് എത്ര നാളാവും? വണ്ടി എടുത്തത് 2013 വണ്ടി എടുത്തത്. ആ സമയത്ത് ഇത്തിരി ട്രെൻഡി ആയിട്ട് നിന്നത് ഡിഒ ആയിരുന്നു. ആ ഒരു ടൈമിൽ ആ ഒരു ക്രൈസ് കൊണ്ട് പോയി എടുത്തു. ഇഷ്ടപ്പെട്ട കളറും വൈറ്റ് ആണ്, അപ്പൊ വൈറ്റ് തന്നെ അങ്ങ് പിടിച്ചു. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് തന്നെ, ഫുൾ വൈറ്റ് ആണ് വണ്ടി. ഇതുവരെ വണ്ടിയിൽ വേറെ കളർ ചേഞ്ച് ഒന്നും ചെയ്യാൻ തോന്നിയിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല, എന്തിനാണ് ചെയ്യുന്നത്? ആ കമ്പനി ഇറക്കുന്ന തന്ന ആ ഒരു കളറിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, അതിനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ വണ്ടിക്ക് ഇപ്പോഴും എന്തെങ്കിലും പണികളോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? പിന്നെ വണ്ടിയാവാൻ നേരത്തെ നമ്മൾ ഓടാൻ നേരത്തെ എന്തായിരുന്നാലും ഓൾറെഡി പണി വരും, അത് നമ്മൾ എന്തായിരുന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം വലിയ വലിയ പണികൾ, അതായത് വണ്ടി വഴിയിലാവുന്ന തരത്തിലുള്ള പണികൾ എന്തെങ്കിലും? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു തരത്തിൽ ഇന്ന് ഇവരെ ഈ ഒരു 7 വർഷമായിട്ട് ഇതിനകത്ത് ഒരു കംപ്ലൈന്റ് അങ്ങനത്തെ വഴിയിലാക്കുന്ന രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. പിന്നെ എന്റെ വീട്ടിന് മുമ്പ് വെച്ച് ഇടയ്ക്ക് വന്ന് ടയർ പഞ്ചറായിരുന്നു, അത് മാത്രം തന്നെയാണ്, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. പഞ്ചർ എന്റെ ഇതുവരെ പഞ്ചറായിട്ടില്ല. അപ്പം വണ്ടി എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആണല്ലേ? പിന്നെ എത്ര കിലോമീറ്റർ ഓടി ഇപ്പോ? ഇപ്പോ 68,034 kilometers ഓടി. അപ്പം 8 വർഷം കൊണ്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. അപ്പം വണ്ടിക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ എത്രത്തോളം ഉണ്ട്? ഇടയ്ക്ക് ഞാൻ ഈ വണ്ടി ഇപ്പോൾ പണി കഴിഞ്ഞ് ഇറങ്ങി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇത് കണ്ട് ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. പുള്ളിക്കാരനെ ഡിഒറോട് ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള ഒരാളായിരുന്നു, അപ്പോൾ ഇയാൾക്ക് പഴയ വണ്ടി തന്നെ വേണം, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇതേപോലെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വണ്ടി കൈ കൊടുത്ത് പുള്ളിക്കാർ ഒരു റൗണ്ട് പോയിട്ട് വന്നിട്ട് വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇത് എനിക്ക് ക്രൈസ് തോന്നിയെടുത്ത വണ്ടിയാണ്, അത് ആദ്യത്തെ വണ്ടിയാണ് എൻ്റെ ജീവിതത്തിലോട്ട് വന്നത്, അപ്പോൾ അത് കൊടുക്കാൻ താല്പര്യമില്ല, 32 രൂപ തരാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എത്ര കിട്ടാന്ന് പറഞ്ഞാൽ ഈ വണ്ടി വിട്ട് കളിക്കുന്ന ഒരു പരിപാടി ഇല്ല. അപ്പം അത്രത്തോളം ഒരു ആത്മബന്ധമുള്ള വണ്ടിയാണ് ഡിഒ. ഇന്നേ വരെ ഒരിടത്തും പോയി ചതിച്ചിട്ടില്ല. പിന്നെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് വണ്ടിയുടെ സർവീസും കോസ്റ്റും അതൊക്കെ എത്രത്തോളം ഉണ്ട്, എങ്ങനെയാ ചെയ്യുന്നത്? കമ്പനി സർവീസ് എന്തായിരുന്നാലും കഴിയും. പിന്നെ നമ്മുടെ ഒരു വണ്ടി ഓടിക്കാൻ നേരത്തെ അതിന്റെ ഒരു ഇത് വെച്ച് നോർമൽ സർവീസ് എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ വരുന്നെങ്കിൽ അത് നമുക്ക് അടുത്ത് തന്നെ ഒരു മെക്കാനിക്കൽ ഉണ്ട്, പുള്ളിക്കാരന്റെ അടുത്താണ് കൊണ്ടു ചെയ്യുന്നത്. പിന്നെ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിൽ ഒക്കെ അതെങ്ങനെയാണ്, ഏത് ടൈമിലാണ് മാറുന്നത്? 3,000 kilometers ആകുമ്പോൾ മാറും. അപ്പൊ അങ്ങനെ കറക്റ്റ് സർവീസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് വണ്ടി ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഓടുന്നത് അല്ലേ? പിന്നെ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം, മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? 40,000 കിട്ടുന്നുണ്ട്, അതിലും പ്രശ്നങ്ങളൊന്നും ഇല്ല, ഓക്കെയാണ്. പിന്നെ വണ്ടിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ? വണ്ടി കണ്ടിട്ട് അങ്ങനെ ഒന്നും മോഡിഫൈ ചെയ്തിട്ടില്ല, എന്നാലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
അത് ഇപ്പൊ സ്റ്റിക്കറും കാണാനില്ല, ഇത് ഇൻഡിക്കേറ്ററിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം ഇപ്പോഴത്തെ ഒരു നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് വണ്ടിയിൽ ചെയ്യുന്ന മോഡിഫിക്കേഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ നിയമം തെറ്റാണോ അല്ലെങ്കിൽ നിയമം മാറ്റണോ, എന്താണ് അഭിപ്രായം? നല്ലതാണ്, വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ആ ഒരു ചെറിയ രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. ഓവറായിട്ട് ചെയ്ത് അലങ്കോലാക്കുന്നതിനെക്കാട്ടി നോർമൽ ആയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള മോഡിഫിക്കേഷൻ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് എന്തായിരുന്നാലും സർക്കാരിന് ടാക്സ് കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്, നമുക്ക് ചെയ്യാനുള്ളൊരു അധികാരം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്നാലും ചെയ്യുന്നവരെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്താണ് അവരുടെ തന്നെ പറയാനുള്ളത്? നോക്കിയും കണ്ടൊക്കെ ചെയ്യണമെന്ന്. ഇനിയിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റൂൾസ് എല്ലാം ഭയങ്കര കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും നിങ്ങൾ നോക്കിയും കണ്ട് നിങ്ങളുടെ കയ്യിലത്തെ പൈസ ഇറക്കാത്ത രീതിയിൽ നോക്കിയും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ ഡിയോയിലുള്ള ഒരു പോസിറ്റീവും നെഗറ്റീവും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ലുക്ക് തന്നെയാണ്. ഒരു ഒതുങ്ങിയ ഒരു വണ്ടിയാണ്, നമുക്ക് ട്രാഫിക്കിലായിരുന്നാലും എങ്ങനെയാണ് കൊണ്ടുപോവാം. പക്ഷെ ആക്ടീവയ്ക്ക് എന്ന് പറയുന്നത് ഇത്തിരി ബോഡി വലുതായിട്ടുള്ള വണ്ടിയാണ്, നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് ബെറ്റർ ഇതിൽ പോകുന്നത് സ്റ്റൈലിഷ് ആണ്. പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ എന്ത് പറയും? നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ബോഡി എല്ലാം ഫൈബറിലാണ് പറഞ്ഞത്. അപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തന്നെ പെട്ടെന്ന് നേരത്തെ ആനന്ദം പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പീസും പെട്ടെന്ന് വെയിലൊക്കെ അടിക്കാൻ നേരത്തും കളർ വന്നു. അപ്പൊ ഇത് പുതിയത് പോലെ ഇരിക്കുന്നു. പുതിയ ഇതിപ്പോ ഞാൻ മാറ്റിയതാണ്. ഇപ്പോ ഈ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഇപ്പൊ ഒരു പ്രാവശ്യം ഫുള്ള് മാറിയല്ലേ. അപ്പം അതിന് അതിന് എത്രയും കോസ്റ്റ് ആയി? ഇതെല്ലാം ഓരോ റേറ്റ് ആണ്, 290 അങ്ങനെയൊക്കെയുള്ള. ഇതിന്റെ ഗ്ലാസ് എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പൊ പിന്നെ വണ്ടിയിലുള്ള ഒരു ലോങ് റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇത്രയും നാളെ യൂസ് ചെയ്തിട്ട് വണ്ടി പോയിട്ടുള്ള എറണാകുളമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്ന് സിംഗിൾ ആയിട്ടാണ് പോയത്, അതുകൊണ്ട് അതിലും കംഫർട്ടൊക്കെ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വണ്ടിയായിട്ട് കാണാം അല്ലേ? ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ഓണറിനെ പരിചയപ്പെടാം. അടുത്ത ഓണർ ഞാൻ തന്നെയാണ്, കാരണം വേറെ വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്തതാണ്. സമയത്തിന് കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ വണ്ടി വെച്ചിട്ട് ഞാൻ തന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് എന്റെ ഡിയോ, കുറച്ച് പേർക്ക് കണ്ട് പരിചയം കാണും. ഞാൻ 2013 എടുത്ത വണ്ടിയാണ്. വണ്ടി ഇപ്പൊ ഏകദേശം 47,000 കിലോമീറ്റർ ഓടി. ഇത്രയും നാളും വേറെ ആരും വണ്ടി യൂസ് ചെയ്തിട്ടില്ല, ഞാൻ തന്നെയാണ് വണ്ടി കൂടുതൽ യൂസ് ചെയ്തത്. വണ്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോഴും നല്ല പവറും കണ്ടീഷൻ വണ്ടിയാണ്. കാരണം ഞാൻ ഡെയിലി എല്ലാ ബാക്കിയുള്ള വണ്ടികളും ഞാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനും എന്തൊക്കെ പണികൾ വന്നാലും അപ്പോഴപ്പോഴേ തന്നെ ക്ലിയർ ചെയ്ത് ഞാൻ പോകാറുണ്ട്. ഇപ്പം എഞ്ചിൻ ഓയിൽ ആയാലും ബെൽറ്റിൻ്റെ കാര്യങ്ങളായാലും ബാക്കി വയറിങ്ങും അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും ചേഞ്ച് ചെയ്യാറുണ്ട്. ഇനി ഫുള്ള് വണ്ടി മാറ്റിയിട്ട് ഒരു അഡ്വഞ്ചർ ഡിയോ ആക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു 2-3 ആഴ്ച മുമ്പ്, 1 ആഴ്ച മുമ്പ് വരെ. ഇപ്പോൾ നമ്മുടെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സീനാക്കിയതുകൊണ്ട് അതൊക്കെ ഒന്ന് സ്റ്റേ ആക്കി വെച്ചൊക്കെയാണ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മുടെ നിയമത്തിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷനൊക്കെ വണ്ടിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും, നിങ്ങൾ കാത്തിരിക്കുക. പിന്നെ എനിക്ക് വണ്ടിയുടെ മൈലേജ് എന്ന് പറഞ്ഞാൽ 45 എനിക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഹോണ്ടയുടെ എഞ്ചിൻ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടയറ് ഫ്രണ്ട് ടയറ് ഒരുവണ ചേഞ്ച് ചെയ്തു, ബാക്ക് ടയറ് 2-3 വട്ടം ചേഞ്ച് ചെയ്തതാണ്. ഞാൻ കുറച്ച് നിരക്ക് നിരക്കൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ടയറിൽ എനിക്ക് അത്ര കിട്ടിയിട്ടില്ല ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ടോളിൻസിൻ്റെ നമ്മളെ കട്ടക്കട്ട ടയറില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വണ്ടിയിൽ വേറെ മോഡിഫിക്കേഷനായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സീറ്റ് കവർ ജസ്റ്റ് അവിടെ ഒരു കളർ ഇവിടെ ഒരു കളർ അങ്ങനെ പല പല കളർഫുള്ളാക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ മോഡിഫിക്കേഷനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കൊടുക്കാനുള്ള മൈൻഡിലായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അറ്റാച്ച്മെന്റ് ഇപ്പൊ ഈ വണ്ടി എടുത്ത് തുടങ്ങി, അതായത് കുറച്ചു മുമ്പ് ഹിമാലയന്റെ അടുത്തായിരുന്നു, ഹിമാലയൻ സെയിലാക്കിയപ്പോ പിന്നെ വലിയ അറ്റാച്ച്മെന്റ് ഇപ്പൊ ഇതിനോടത്ത് തോന്നി തുടങ്ങിയതേ ഉള്ളൂ. ഇതെന്റെ ഫസ്റ്റ് വണ്ടിയാണ്, പക്ഷെ വണ്ടി എടുത്തു തന്നത് വീട്ടുകാരെടുത്തു തന്ന വണ്ടിയാണ്. അപ്പം ഓടിച്ച് പഠിച്ചതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതെല്ലാം ഈ വണ്ടിയിലാണ്. ഇപ്പോഴും ഞാൻ ഇതിൽ പോകുന്ന സമയത്ത് വീട്ടുകാരെ, അതായത് ഫാമിലി യൂസിന് കൂടുതലും കൊണ്ടുപോകാറ്, അതായത് ഇപ്പോൾ സപ്ലൈക്കിൽ പോകാനും മലക്കറി വാങ്ങിക്കാനും വീട്ടിലെ ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഒരു ഗുഡ്സിൽ കയറ്റുന്ന സാധനം ഞാൻ ഈ സാധനത്തിൽ ഇതിൽ കയറ്റിക്കൊണ്ട് പോകും. അപ്പം ഫ്രണ്ട്സൊക്കെ പറയാനുണ്ട്, അളിയാൻ നമ്മളൊരു ഓട്ടം നീ കളഞ്ഞല്ല, നീ ഓട്ടോയിൽ കൊണ്ടുപോകാനുള്ള സാധനം മൊത്തം നീ ഡിയോയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പം അത്രത്തോളം യൂസ് ഉള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട്
ഇനി ഇനി 40 ഒക്കെ തരാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും, പക്ഷെ എന്നാലും രണ്ട് മൂന്ന് വട്ടം ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. പിന്നെ അനന്ത വേറൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോണ്ട ഇറക്കിയാല് ഇച്ചിരി വണ്ടിയാണ്, അതുകൊണ്ട് തന്നെയാണ് നല്ല റീച്ച്. ഇപ്പോഴും ഡിമാൻഡ് ഉള്ള വണ്ടി ഡിയോ ആണ്. പക്ഷെ പുതിയ ഏറ്റവും BS6 ഡിയോ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡിസൈൻ എന്ന് പറഞ്ഞാൽ മറ്റേ തുണി കത്തിരിക്ക വെച്ച് വെട്ടിയ മാതിരി ഫ്രണ്ടും ബാക്കും എല്ലാം ചറപറ വെട്ടിപ്പിരുത്തി വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഡിസൈൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഈ പഴയ, അതായത് വണ്ടി ലോഞ്ച് ആയ സമയത്തുള്ള ഡിയോയ്ക്ക് ഇപ്പോഴും നല്ല ഡിമാൻഡ്, കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല അത്യാവശ്യം വിലയും കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 40 രൂപയൊക്കെ ചിലപ്പോൾ കിട്ടും അല്ലേ? ഇപ്പൊ 1 ലക്ഷം രൂപ അടുപ്പിച്ച് വണ്ടിക്ക് വില ഉണ്ട്, അതിലും അഭിമാനിക്കാം. ഞാൻ എടുത്തത് 53 ചില്ലറയ്ക്കാണ് ഞാൻ വണ്ടി എടുത്തത്. പിന്നെ എന്റെ വണ്ടിയുടെ പൊല്യൂഷനും ഇൻഷുറൻസ് ഒക്കെ പക്കയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാറുണ്ട്. നേരത്തെ പറഞ്ഞപോലെ തന്നെ നിങ്ങളും അതൊക്കെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക. മറന്നുപോയിട്ടുള്ളവരാണെങ്കിൽ എടുക്കുക. വെറുതെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് വെട്ടി അടയ്ക്കാൻ നിൽക്കാതിരിക്കുക. പിന്നെ എല്ലാം പറഞ്ഞ പോലെ ബാക്ക് ടു സ്റ്റോക്ക് ആക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ. അപ്പം എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് കഷ്ടപ്പെട്ട് രണ്ടുപേരെ എനിക്ക് ഞാൻ ഒപ്പിച്ചു. ബാക്കി കുറച്ചുപേർ വരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റാതായിപ്പോയി. അപ്പം എന്നിരുന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ വീഡിയോയിൽ വന്ന് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. നന്ദി മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് പൊറോട്ട ഇറച്ചി മാറ്റി തരാം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന റിവ്യൂ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ Classic 350 ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വണ്ടി എൻ്റെ ഈ ചെറിയ വീഡിയോയിലൂടെ കാണിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബൈ ബൈ. കുറച്ച് നടക്കും.